ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി റൈസ് റെസിപ്പി ആയിട്ടാണ്. എപ്പോഴും ചോറും കറികളൊക്കെ വെച്ചിട്ട് മടുക്കുന്നുണ്ടോ? അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള റൈസ് റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ടൊമാറ്റോ റൈസാണ്, ടൊമാറ്റോ കോക്കോനട്ട് റൈസാണ്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ടൊമാറ്റോ കോക്കോനട്ട് റൈസ് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ 2 ഗ്രാമ്പു, 2 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരേ ഒരു പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി, ഈ ഒരു സൈസിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ടും കിസ്മിസും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഓയിലിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള, 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്തോളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. പുളി കൂടുതലാവുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട. 4 തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തക്കാളി പൊതുവേ ഇഷ്ടമില്ലാത്തവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണിത്. അതുകൊണ്ട് തക്കാളിയുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കോക്കോനട്ട് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ആ ഒരു തേങ്ങയുടെ പച്ച ചുവയുണ്ടാവില്ലേ, ആ ഒരു റോ ടേസ്റ്റും സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റിയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല തേങ്ങയുടെ ആ ഒരു റോ സ്മെല്ലും ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചാനലിലെ എഗ് ബിരിയാണി വീഡിയോയിൽ എങ്ങനെയാണ് ബിരിയാണി റൈസ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെയും ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. മാത്രമല്ല ട്രൈ ചെയ്യാനും മറക്കരുത്. ഇവിടെ ഞാൻ 5 കപ്പ് കുക്ക് ചെയ്തിട്ടുള്ള ബിരിയാണി റൈസാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം 5 കപ്പുണ്ട്. അപ്പോൾ ബിരിയാണി റൈസ് ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ റൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഫ്ലെയിം ഒട്ടും കൂട്ടിയിടാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ മുകളിലായിട്ട്. ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ കോക്കോനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.